ഓം ശാന്തി. ഞാൻ ആത്മാവാണ്. ദൂരദേശത്തിൽ നിന്നും വന്നിരിക്കുന്ന ആത്മാവ്. എൻ്റെ വീട് ശാന്തിധാമമാകുന്ന അനാദി ദേശമാണ്. ഈ ദേശത്തിൽ ഞാൻ ബാബയോടൊപ്പം ഇരിക്കുകയാണ്. ഞാനും എൻ്റെ ബാബയും ജ്യോതിർബിന്ദു സ്വരൂപത്തിൽ ഈ ദേശത്തിൽ ഇരിക്കുകയാണ്. എൻ്റെ അനാദി ദേശത്തിനോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നീട് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പുതിയ ലോകമാകുന്ന സ്വർഗത്തിലേക്ക്. ഇവിടെ ആദി ദേവത സ്വരൂപത്തിലാണ് ഞാൻ. നാലു പാടും സുഖം, ശാന്തി, പവിത്രതയാൽ സമ്പന്നമായ ലോകമാണ് സ്വർഗം. പിന്നീട് മധ്യകാലത്തിൽ പൂജനീയ സ്വരൂപത്തിൽ എൻ്റെ ദിവ്യശക്തികളുടെയും മഹത്തായ കർത്തവ്യത്തിൻ്റെയും പൂജ അതിഭാവനയോടുകൂടി വിധിയോടുകൂടി ഭക്തർ ചെയ്യുന്നു. പിന്നീട് സംഗമയുഗത്തിൽ ഞാൻ ബ്രാഹ്മണ സ്വരൂപത്തിലാണ്. ബാബ്ദാദയുടെ കൂടെ വിശ്വമംഗളത്തിൻ്റെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഫരിസ്ത സ്വരൂപത്തിലാണ്. ഈ അഞ്ച് സ്വരൂപങ്ങളുടെ അഭ്യാസം ഞാൻ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലൂടെ മനസ്സിൻ്റെ വ്യായാമം സഹജമാകുന്നു. എൻ്റെ മനസ്സ് സദാ ആരോഗ്യം നിറഞ്ഞതാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അധികാരിയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. എനിക്കൊന്നും ബുദ്ധിമുട്ടുള്ളതല്ല. സംസ്കാരങ്ങൾ സഹജമായി തന്നെ എനിക്ക് പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു. പരവശനാകുന്നതിന് പകരം ശ്രദ്ധയോടുകൂടിയും കൃത്യതയോടുകൂടിയും ഞാൻ ഇരിക്കുന്നു. ഞാൻ ബാബയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഏത് സമയം ഏത് ശക്തിയാണോ ആവശ്യം അതെന്നിൽ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സമ്പന്നവും സമ്പൂർണവുമായ ആത്മാവാണ്. അറിയാതെ തെറ്റായ ഒരു കാര്യം ചെയ്തതിന് ശേഷം അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി വീണ്ടും ആവർത്തിക്കാതിരിക്കുന്ന ആത്മാവാണ് ഞാൻ.
വ്യത്യസ്തമായ രൂപത്തിൽ അതേമായ രൂപം മാറ്റി വന്നാലും ഞാൻ അതിനെ നല്ല രീതിയിൽ തിരിച്ചറിയുന്നു. വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു. എൻ്റെ മനസ്സ് സത്യമാണ്. എൻ്റെ മനസ്സിൽ കേവലം ബാബ്ദാദ മാത്രമാണ് ഉള്ളത്. എന്ത് സംഭവിച്ചാലും ഞാൻ സത്യമായ ഹൃദയം കൊണ്ട് തിരിച്ചറിവിൻ്റെ ശക്തിയിലൂടെ ബാബിയുടെ മുന്നിൽ എൻ്റെ എല്ലാ തെറ്റുകളും സമർപ്പിക്കുന്നു. മനസ്സിനെ എന്നും ഞാൻ കാലിയാക്കി വയ്ക്കുന്നു. ബാബ, ഞാൻ എന്താണോ എങ്ങനെയാണോ അതേപോലെ ഞാൻ അങ്ങയുടേതാണ്. പൂർണമായും എൻ്റെ മനസ്സ് അങ്ങയ്ക്ക് ഞാൻ നൽകുകയാണ്. അതുകൊണ്ട് ബാബ്ദാദ എൻ്റെ മനസ്സിൽ സദാ ഇരിക്കുന്നു. ബാബ്ദാദ എനിക്ക് എക്സ്ട്രാ സഹായം നൽകുകയാണ്, ശക്തി നൽകുന്നു, ആശീർവാദങ്ങൾ നൽകുന്നു. ബാബ എനിക്കായി ഗുണങ്ങളുടെയും ശക്തികളുടെയും ഭണ്ഡാരം തുറന്നു തന്നിരിക്കുകയാണ്. ഞാൻ സമ്പന്നമായ ആത്മാവാണ്. സർവകാര്യങ്ങളിലും സംബന്ധത്തിലും ഞാൻ സഫലമാണ്. മനസ്സ വിജയിയാണ്. എൻ്റെ വാക്കുകൾ മാധുര്യം നിറഞ്ഞതാണ്. സദാ ഈസി സ്വഭാവമുള്ള ആത്മാവാണ് ഞാൻ. എൻ്റെ സ്വഭാവം അശ്രദ്ധമായ സ്വഭാവമല്ല. എങ്ങനെയാണോ സ്വഭാവം, എങ്ങനെയാണോ വ്യക്തി, എങ്ങനെയാണോ പരിതസ്ഥിതി, അതിനെ ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ എന്നെ വളരെ സരളമാക്കി വയ്ക്കുന്നു. എല്ലാവരുമായി ചേർന്നു പോകുന്ന ആത്മാവാണ് ഞാൻ. മുതിർന്നവരോട് മുതിർന്നവരുടെ രീതിയിലും ചെറിയവരോട് ചെറുതായ രീതിയിലും, കൂട്ടുകാരോട് കൂട്ടുകാരുടെ രീതിയിലും ഞാൻ പെരുമാറുന്നു. ഞാൻ എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും നൽകുന്നു. സരള സ്വഭാവത്തെയും ഒഫീഷ്യൽ സ്ഥിതിയെയും ഞാൻ ബാലൻസ് വയ്ക്കുന്നു. ഞാൻ ബാബയ്ക്ക് സമാനമായ ആത്മാവാണ്. ബാബയുടെ കണ്ണുകളിലും ഹൃദയത്തിലും മസ്തകത്തിലും സമീപത്തിരിക്കുന്ന ആത്മാവാണ്. സദാ ഒരേ ഒരു ബാബയുടെ മാത്രം ലോകത്തിലിരിക്കുന്ന ആത്മാവാണ് ഞാൻ. ബാബയുടെ അതിശ്രേഷ്ഠമായ, വളരെ കാലം വേർപെട്ട് തിരിച്ചു കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട ആത്മാവാണ് ഞാൻ. ഓം ശാന്തി.